കബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാനാ. പഴയകാലത്തുള്ള വഴുകളിലൊന്നും ഇത് പാടാതെ അവർ പോയിരുന്നില്ല മുഅ്മിനീങ്ങളെ. കബറിൽ പോയി ഒരൽപ്പ നിമിഷം കഴിഞ്ഞാൽ വായു സഞ്ചാരമില്ലാത്ത കബറിന്റെ അന്തരീക്ഷത്തിൽ ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങും. അവിടെയുള്ള പ്രത്യേകങ്ങളായ വാതകങ്ങൾ ശരീരത്തിൽ പ്രവർത്തിച്ച് ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങും. മൂക്കിലൂടെയും മറ്റു ദ്വാരങ്ങളിലൂടെയും രക്തമൊഴുകാൻ തുടങ്ങും. അതിങ്ങനെ വർദ്ധിച്ച് 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 ശരീരം പഴുക്കാൻ തുടങ്ങും. ശരീരത്തിലുള്ള ബാക്ടീരിയകൾ പുഴുക്കളായി മാറുന്നു. 3 ദിവസം കഴിഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും നിർമ്മലമായ ഭാഗങ്ങളിലൊന്നായ കണ്ണുകൾ അടർന്നു വീഴും. കണ്ണില്ലാത്ത ശരീരമായി മാറും. അതുപോലെ തലയോട്ടിയും കോശങ്ങളും അപ്രകാരം മാംസങ്ങളും എല്ലുകളുമായി വേർപ്പെടാൻ തുടങ്ങും. അല്ലാ അല്ലാ. ആ സമയത്ത് കബറെങ്ങാനും തുറക്കപ്പെട്ടാൽ എത്ര വലിയ സുഗന്ധപൂരിതനായി നടന്നവനാണെങ്കിലും അവന്റെ ദുർഗന്ധം സഹിക്കാൻ മനുഷ്യരെ കൊണ്ട് കഴിയില്ല. അത്രമേൽ ദുർഗന്ധം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കോരോരുത്തർക്കും ഉണ്ടാകും. അസ്ഥി പഞ്ചരങ്ങളായി നമ്മൾ കബറിന്റെ ഉള്ളിൽ മാറുന്നതാണ്. വല്ലാത്ത ഒരു ഭീകരമായ രംഗമാണ്. പരം വിധി ചുമ്മാ വിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ട് നാട്ടിലേ. കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലേ. കബറെന്ന ഭയങ്കര വീട്ടിലേ. വീട്ടിലെ മെത്ത വിരിഞ്ഞ നമുക്ക് വല്ലാത്ത വരികളാണത്. വീട്ടിലെ മെത്ത വിരിഞ്ഞ നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. ചേലി ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയും നൽ തണ്ണീരാകും ചേർത്ത് മണ്ണതിനാലെ അടവാകും വീടവിനെ ബാറിലേ. കനവേറും വീതം കല്ലും മണ്ണും അതിൻ മീതെ മറമാടും കാബർ ബാഹുജോറിലേ. മറമാടും കാബർ ബാഹുജോറിലേ. ഓർത്തു നോക്കൂ നിങ്ങൾ, നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടവരാരാണ്? ഇതിൽ നിന്ന് മോചനം നേടുന്നവരാരാണ്? വില കുറഞ്ഞ കഫൻ പുടയുമായി കബറിൽ പോയി കിടക്കേണ്ട നമ്മളോടാണ് ഹബീബായ റസൂലുള്ള പറഞ്ഞത്, സൂറുൽ ഖുബൂർ, നിങ്ങൾ കബറുകളെ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, നിങ്ങളെ അത് പരലോക ചിന്തയിലെത്തിക്കുന്നതാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കബറിലേക്ക് പോകുമ്പോ, നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോ, അടക്കുന്ന വഴികളുടെ ഇരുഭാഗങ്ങളിലും ഉയർന്നു നിൽക്കുന്ന മീസാൻ കല്ലുകൾക്കിടയിലൂടെ നമ്മൾ നടക്കുമ്പോ, നാളെ എന്റെ പിൻഗാമികളായ ആളുകൾ ഇതുപോലെ മുകളിലൂടെ നടക്കുമെന്നും എന്റെ കബറിന്റെ സമീപത്തുകൂടെ നടന്നു പോകുമെന്നും നമ്മൾ ഓർക്കാറുണ്ടോ? ഓർക്കണം മുഅ്മിനീങ്ങളെ. പള്ളിക്കാട്ടിലേക്ക് കയറുമ്പോ നമ്മൾ സലാം പറയാറില്ലേ അവരോട്? അസ്സലാമു അലൈക്കും ദാറു ഖൗമിൽ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. എന്താ അതിന്റെ അർത്ഥം? വഇന്നാ, തീർച്ചയായും ഞങ്ങൾ, ഇൻഷാ അല്ലാ, തീർച്ചയായും അല്ലാഹു തന്നെയാണ്. നിങ്ങളോട് ചേരാനുള്ളവരാണ്. ഒരൽപ്പ സമയം എനിക്ക് വേണ്ടി കാത്തു നിൽക്കുമോ?
ഹംബിച്ചൽത്തെ ഹൈ ഞങ്ങളുമിതാ നിങ്ങളുടെ പിന്നാലെ വരുന്നുണ്ട്. ചിന്തിച്ചു നോക്കെന്റെ സഹോദര സഹോദരി, അല്ലേ? നമുക്കൊരാൾക്ക് നൽകാൻ കഴിയുന്നത് എന്താണ്? ഒരാൾക്ക് നിങ്ങൾക്ക് എനിക്ക് നൽകാൻ കഴിയുന്നത്, എനിക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് എന്റെ ഉമ്മമാരെ നിങ്ങളെ പോറ്റി വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിച്ച് വളരുവോളം നോക്കുമായി നിന്ന നിങ്ങളുടെ മക്കളുണ്ടല്ലോ, നിങ്ങൾക്ക് ആ മക്കൾക്ക് നൽകാൻ കഴിയുന്നത് എന്താണ്? എന്റെ ഉപ്പമാരെ നിങ്ങളെ കൊണ്ടുപോയി കബറിൽ വെക്കുമ്പോഴല്ലേ മക്കൾക്ക് നൽകാൻ കഴിയുന്നത് അവർ നൽകുന്നത്. അത് വെറും മൂന്ന് പിടി മണ്ണ് മാത്രമാണ്. ഉപ്പയാണെന്ന് കരുതി വലിച്ചെറിയാതിരിക്കില്ല. ഉപ്പാ, എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് മാത്രമാണ്. ആ മൂന്ന് പിടി മണ്ണിലൊരു തുള്ളി കണ്ണീര് പോലും ഉറ്റിക്കുകയില്ലല്ലോ. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ. ആയത്തോതിക്കൊണ്ടാണ് അപ്പ ഉപ്പാന്റെ മുഖത്തേക്ക് മകൻ ഇടുന്നത്, ഉമ്മായുടെ മുഖത്തേക്ക് നെഞ്ചകത്തേക്ക് മക്കള് വലിച്ചെറിയുന്നത്. ഒന്നോർത്തു നോക്കൂ, ഇത് നമ്മുടെ അവസ്ഥയെ കുറിച്ച് പറയുന്ന കാര്യമല്ലേ? കബറിന്റെ ഭീകരത വല്ലാത്ത രംഗമാണ്.